എഴുപതുകളുടെ അവസാനം മുതൽ എൺപതുകളുടെ പകുതി വരെ നിറഞ്ഞു നിന്ന നടിയാണ് പ്രമീള. തമിഴ്നാട്ടിലെ തിരുച്ചിറ പള്ളിയിൽ ജനിച്ച പ്രമീള തമിഴിലും മലയാളത്തിലുമായി അഭിനയിച്ചത് 250 ചിത്രങ്ങൾ. 250 ചിത്രങ്ങളിൽ പലതും മാതക വേഷങ്ങൾ. മാതക വേഷങ്ങൾ ചെയ്ത പ്രമീള തന്നിൽ നല്ലൊരു അഭിനേത്രിയുണ്ടെന്ന് തെളിയിച്ചിട്ടാണ് ചലച്ചിത്ര ലോകത്തു നിന്ന് വിട്ടുപോയത്, ചലച്ചിത്ര ലോകം മടുത്തുപോയത്. പ്രമീള ആദ്യമായി അഭിനയിച്ചത് 12-ാമത്തെ വയസ്സിലാണ്, ഇൻസ്പെക്ടർ എന്ന മലയാള ചിത്രത്തിൽ. പിന്നീട് നിരവധി തമിഴ് ചിത്രങ്ങളിൽ പ്രമീള അഭിനയിച്ചു. ഭരതൻ്റെ ആരവമാണ് പ്രമീളയെ ശ്രദ്ധേയമാക്കിയത്. ഭരതൻ്റെ ആരവത്തിലെ ഹോട്ടൽ ഉടമയായ മാതക സ്ത്രീയുടെ വേഷം പ്രമീള അനശ്വരമാക്കി. ആ വേഷത്തിൽ അഭിനയിക്കുമ്പോൾ പ്രമീളയ്ക്ക് പ്രായം 16. പിന്നീട് പ്രമീളയെ തേടി നിരവധി വേഷങ്ങൾ എത്തി. കല്ലു കാർത്തിയായണി എന്ന ചിത്രത്തിൽ പ്രമീളയായിരുന്നു നായിക. പ്രമീള ടൈറ്റിൽ റോളിൽ അഭിനയിച്ച ചിത്രം. ഈ ചിത്രത്തിൽ ജയനായിരുന്നു നായകൻ. ജയനും പ്രമീളയും ജോഡികളായി അഭിനയിച്ച ഈ ചിത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. വെടിക്കെട്ട് തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ, ഭാര്യമാരെ സൂക്ഷിക്കുക, ലൈൻ ബസ്, നിയമം എന്ത് ചെയ്യും, ഇങ്ങനെ പലവിധ ചിത്രങ്ങളിൽ പ്രമീള അഭിനയിച്ചു. 80-കളുടെ പകുതിയായപ്പോൾ പുതിയ നടിമാർ മലയാള സിനിമയിൽ കടന്നു വന്നു. മേനകയും അംബികയും ഒക്കെ മലയാളത്തിലെ താരങ്ങളായി മാറിയപ്പോൾ പ്രമീളയ്ക്ക് മാതക വേഷങ്ങൾ മാത്രം ചെയ്യേണ്ട അവസ്ഥ വന്നു. ആരവത്തിലൂടെ നല്ല വേഷങ്ങൾ ചെയ്ത ഭരതൻ്റെ ആരവത്തിലും ഭരതൻ്റെ പാർവതിയിലും ഒക്കെ നല്ല വേഷങ്ങൾ ചെയ്ത പ്രമീളയ്ക്ക് മാതക വേഷങ്ങൾ മടുത്തു. എങ്കിലും പ്രമീള അഭിനയത്തോടുള്ള താല്പര്യത്തിനും പണത്തിനും വേണ്ടി അഭിനയിച്ചു. പിന്നീട് അഭിലാഷ ആദ്യഭാവത്തിലൂടെ തരംഗമുണ്ടാക്കിയപ്പോൾ പ്രമീള വീണ്ടും മടങ്ങി വന്നു. പ്രമീള നായികയായി നിരവധി രതിചിത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങി. കൊല്ലം അജിത്തും പ്രമീളയും ചേർന്ന് ചില ചിത്രങ്ങൾ നിർമ്മിച്ചു. അന്തരിച്ച നടൻ കൊല്ലം അജിത്തും പ്രമീളയും ചേർന്നാണ് ചില ചിത്രങ്ങൾ നിർമ്മിച്ചത്. പിന്നീട് പ്രമീളയ്ക്ക് അഭിനയം മടുത്തു. അമേരിക്കയിലുള്ള പോൾ തക്കറിയ എന്ന ബിസിനസ്സുകാരനുമായി പ്രമീള പ്രണയത്തിനായി. ആ പ്രണയം വിവാഹത്തിൽ കലാശിച്ചു. ഇപ്പോൾ പ്രമീള കാലിഫോർണിയയിലാണ്. ഭർത്താവുമൊത്ത് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നു പ്രമീള. പ്രമീളയ്ക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളില്ല. കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം പ്രമീളയെ വേട്ടയാടുന്നില്ല. സിനിമ തനിക്ക് എല്ലാം തന്നു, സമ്പത്ത് തന്നു, പ്രശസ്തി തന്നു, നല്ലൊരു ഭർത്താവിനെയും തന്നു. അതുമാത്രം മതി തനിക്ക്. കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖത്തെ പ്രമീള മറക്കുന്നത് ഇങ്ങനെയാണ്. സിനിമയെ പ്രമീള ഇപ്പോൾ മറന്നു കഴിഞ്ഞു. സിനിമയുടെ സുവർണകാലത്തെ പ്രമീള മറന്നു കഴിഞ്ഞു. കാലിഫോർണിയയിൽ സുഖമായി ഭർത്താവുമൊത്ത് ജീവിക്കുന്നു പ്രമീള.